യേ ഹായ് ലോ ക്ലേഷേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ നോക്കുമ്പോൾ TH16 ഓൾമോസ്റ്റ് ഒരു സെമി മാക്സിമം ബേസ് വന്നേക്കുവാണ് ഗൈസ്. അപ്പം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ടോപ്പിക് യെസ് ഇസ് ആൻ MC ക്ലാനിലെ വാർ ഗെയിം പ്ലേ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്നലത്തെ വീഡിയോ നോക്കുവാണെങ്കിൽ നമ്മൾ അറ്റാക്ക് ആയിരുന്നു ഒന്ന് രണ്ടാറ്റ ക്രിയേറ്റീവ് ആയിട്ടുള്ള അറ്റാക്സ്, ക്രിയേറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, ഒരു നല്ലൊരു ലെജൻഡ് ലീഗ് അറ്റാക്സ് പോലുള്ള ഒരു അടിപൊളി അറ്റാക്ക് ആയിരുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ക്വീൻ ചാർജ് വിത്ത് സൂപ്പർ ബോളർ ആൻഡ് റീകോൾ സ്പെൽ അറ്റാക്ക് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ശരിക്കും തകർപ്പന തന്നെയായിരുന്നു. നിങ്ങൾ കണ്ടു നോക്കുക, മസ്റ്റ് ആയിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഞാൻ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ ആരോ ചെക്കൗട്ട് നോക്കി നോക്കുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞായിരുന്നു ഡിഫെൻസീവ് അറ്റാക്ക് ഗെയിം പ്ലേ കാണിച്ചില്ല പറഞ്ഞിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഡിഫെൻസീവ് അറ്റാക്ക് ആണ് ഗൈസ്. ഡബിൾ ഓവർ ഗ്രോത്ത് സ്പെല്ലിൻ്റെ ഒരു കിഡിലൻ ആയിട്ടുള്ള അറ്റാക്ക്. അപ്പോൾ ഉറപ്പായിട്ട് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തേക്ക. സോ നേരെ വീഡിയോ ഇറക്കാം ഗൈസ്. സോ ലെറ്റ്സ് ജമ്പ് ഇൻ ടു അറ്റാക്ക് ഗൈസ്. ഫസ്റ്റ് ഹിറ്റ് നമ്മുടെ ക്ലാനിലെ ബെവിൻ്റെ ബേസിലൗട്ടാണ് ഗൈസ്. ഓക്കെ, സോ ക്വീൻ ചാർജ് വിത്ത് റീകോൾ ആൻഡ് സൂപ്പർ ബൗളർ അറ്റാക്കാണ് ചെയ്യുന്നത്. സോ അറ്റാക്ക് ഒന്ന് കണ്ടു നോക്കാം. സോ ഫസ്റ്റ് തന്നെ നോക്കുവാണെങ്കിൽ ഓക്കെ, റേഡ് സ്പെൽ ആൻഡ് ഓക്കെ. സോ നമ്മൾ ട്രാപ്പ് ഫുള്ളും ട്രിഗർ ചെയ്യാൻ പ്ലാനാണെന്ന് തോന്നുന്നു. എന്തിനാണ് നമ്മുടെ ക്വീൻ ചാർജ്? ഓക്കെ, ടൗൺ എടുക്കാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നു. നോക്കി നോക്കാം, അഗൈൻ വീണ്ടും കൊക്കോലൂൺ. മേ ബി ട്രാപ്പ് കാണാനൊക്കെ അധികം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഈ ഭാഗത്ത് നോക്കുവാണെങ്കിൽ, കാരണം ടൗൺ അടുത്ത് എന്തായാലും ട്രാപ്പ് ഒരുപാട് ഉണ്ടാവാൻ ചാൻസ് ആണ് ഗൈസ്. സോ എക്സ്പോ കണക്റ്റായി നിൽക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു വീണ്ടും റേഡ് സ്പെൽ യൂസ് ചെയ്യേണ്ടി വരുന്ന തോന്നുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞ് വായെടുത്തില്ല, അതിപ്പോഴേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. സോ CC ഓൾമോസ്റ്റ് ലൂർ ഔട്ട്. സോ ടൗൺ കട്ടായിട്ടുണ്ട് ഗൈസ്. സോ ഡബിൾ ട്രിപ്പിൾ ഐസ് കോലം, മൂന്ന് ഐസ് കോലാണ് വരുന്നത് ഗൈസ്. ഓക്കെ, ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ നമുക്ക് CC ലൂറായിട്ടുണ്ട്. അതുപോലെ നോക്കുവാണെങ്കിൽ നമ്മൾ ടൗൺ ഹാളും ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ, നൈസ്. ആൻഡ് റീകോൾ, അയ്യോ ഗൈസ് രണ്ട് ഹീലേഴ്സ് രക്ഷപ്പെട്ടു, പക്ഷേ റീകോൾ ചെയ്ത ക്വീൻ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ദെൻ അറ്റാക്ക് SP കൊടുക്കണമല്ലോ. SP തീരെ കൊടുത്തില്ലല്ലോ. എവിടെ SP കൊടുത്തേ? ഓക്കെ, SP ഇവിടെ കൊടുക്കുന്നുണ്ട് ഗൈസ്. അഗൈൻ സൂപ്പർ വാൾ ബ്രേക്കർ, അഗൈൻ ഇവിടുത്തെ കിങ്, അഗൈൻ വാൾ ബ്രേക്കർ, ഇലക്ട്രോ ടൈറ്റൻ ആൻഡ് റൂട്ട് റൈഡർ, ഐസ് കൊലം ആൻഡ് സൂപ്പർ ബോളേഴ്സ്. ഓക്കെ, രണ്ട് ഭാഗത്തും പ്രോപ്പർ ഫണ് സെറ്റ് ആയിട്ടില്ല, പക്ഷെ എന്നാലും മേ ബി അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പുറത്തെ RC കൊടുത്തിട്ടുണ്ട്. സോ ആർമി സ്പ്ലിറ്റായി പോകുന്നുണ്ട്, പക്ഷേ എങ്ങനെയൊക്കെ തട്ടിയും മുട്ടി വീണ്ടും അകത്തൊക്കെ തന്നെ വരുന്നുണ്ട്. ഒരു ജമ്പിങ് സ്പെൽ വേണ്ട യൂസ് ചെയ്യാമായിരുന്നു ഗൈസ്. ഓ, കിങ്ങിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റഡ്. ചാലോ, സോ റൂട്ട് റൈഡിലുള്ള മാക്സിമം കമ്പാർട്ട്മെൻറ്റ് ഓപ്പണായി കിട്ടും, പക്ഷേ മെയിൻ ഡിഫൻസ് ആയിട്ടുള്ള ഒരു ഹിറ്റ് കിട്ടാനുള്ള ചാൻസ് കുറവായി പോയിട്ടുണ്ട്. ഇപ്പോൾ നോക്കുവാണെങ്കിൽ CC ഓൾമോസ്റ്റ് കട്ട്, ടൗൺ ഹാൾ കട്ടായിട്ടുണ്ട്, അതുകൊണ്ട് വലിയൊരു ഹിറ്റ് കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. പക്ഷേ അവിടെ മോണിലത്തെ ഇപ്പോൾ അലവായി നിൽക്കുന്നുണ്ട്, സ്കാറ്റർ ഷോട്ട് നിൽക്കുന്നുണ്ട്, അഗൈൻ ഓപ്പൺഡ് ക്യൂൻ കിടപ്പുണ്ട്. ഓക്കെ, ആ മോണിലത്തെ കിട്ടിക്കഴിഞ്ഞാൽ ബേസ് നമുക്ക് തീർക്കാം പെട്ടെന്ന്. സോ കിങ്ങിന് നല്ല ഹിറ്റ് കിട്ടുന്നുണ്ട് ഗൈസ്. സോ റിക്കവച്ചെടുക്കാനാണ് കട്ട്, പക്ഷേ ഇനി ക്വീൻ വെച്ച് വേണം ഇത്രയും കവർ ചെയ്യാനായിട്ട് ടോപ്പിക്ക്. ഓ ഗൈസ്, സ്കാറ്റർ ഷോട്ട് നൈസ് വാല്യൂ. ഓപ്പൺഡ് ക്യൂൻ, ഓപ്പൺഡ് കിങ് നോക്ക്. അയ്യോ ഗൈസ്, നല്ലൊരു ഹിറ്റ്, പക്ഷേ കുഴപ്പമില്ല, ഓൾമോസ്റ്റ് നമ്മുടെ ട്രൂപ്സൊക്കെ ഓൾമോസ്റ്റ് അലവായി കിടപ്പുണ്ട്. നമ്മുടെ എല്ലാ ഡിഫെൻസ് ഓക്കെ, നമ്മൾ ഡിഫെൻസായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്, പക്ഷേ നല്ലൊരു അറ്റാക്ക് ആയിരുന്നു ഗൈസ്. കണ്ടില്ലേ, ഇപ്പോഴും ട്രൂപ്സ് ഒക്കെ അലൈവാണ്. അവിടെയൊക്കെ നോക്കുവാണെങ്കിൽ സൂപ്പർ ബോളേഴ്സ് നിൽക്കുന്നുണ്ട്, AT നിൽക്കുന്നുണ്ട്, ക്യൂവിൻ്റെ എബിലിറ്റി കയ്യിൽ സ്വാഗാണ്. രണ്ടേ രണ്ട് എ ഡിഫെൻസ് മാത്രമാണ് കഴിഞ്ഞു ഗൈസ്. ബേസ് സുഖസുന്ദരമായിട്ട് തീർത്തിട്ടുണ്ട്. നമ്മുടെ ഹീലേഴ്സ് നോക്കുവാണെങ്കിൽ എല്ലാം അലൈവ് കിടപ്പുണ്ട്, 94%. അമ്മോ, ഇജ്ജാതി അറ്റാക്ക്, പൊളിയ സാധനം. ഇതിലും കിടലിനായിരിക്കും നിങ്ങൾ നെക്സ്റ്റ് കാണാൻ പോകുന്ന അറ്റാക്ക്, ഡബിൾ ഓവർ ഗ്രോത്ത് സ്പെൽ അറ്റാക്കിങ് ഗൈസ്. ഓക്കെ നൈസ് ഗൈസ്, നമ്മൾ അടുത്തടെ കാണാൻ പോകുന്ന അറ്റാക്ക് വിത്ത് ഡബിൾ ഓവർ ഗ്രോത്ത് സ്പെൽ ഗൈസ്. സോ ആർമി കോമ്പോ നോക്കുവാണെങ്കിൽ മാസ് വൾക്കരി ആൻഡ് 9 റൂട്ട് റൈഡർ SP യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഹീറോസൊക്കെ എല്ലാം തന്നെ മാക്സ് ആണ്. ആൻഡ് ഒരു ക്ലോൺ, ഡബിൾ ഫ്രീസ്. സ്പെല്ലിലേക്ക് നോക്കുവാണെങ്കിൽ ഡബിൾ ഓവർ ഗ്രോത്ത് സ്പെൽ ഗൈസ്, ഇത് മാത്രമേ മെയിൻ ആയിട്ടുള്ളൂ. പക്ഷേ ട്രൂപ്സ് നോക്കുവാണെങ്കിൽ വൾക്കരി മാക്സ് ലെവൽ, അതായത് നോക്കുവാണെങ്കിൽ മാസ് വൾക്കരി ഗൈസ്. ഓക്കെ, നമുക്ക് അറ്റാക്ക് ഒന്ന് കണ്ടു നോക്കാം എന്താ ചെയ്യുന്നത്, നോക്കി നോക്കാം. ഉറപ്പായിട്ടും ഈ ഒരു കമ്പാർട്ട്മെൻറ്റ് ഫുള്ള് ആയിരിക്കും മാക്സിമം ഓവർ ഗ്രോത്ത് സ്പെല്ല് വെച്ചിട്ട് ഇൻവിസിബിൾ ആക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ തന്നെ വാൾ ബ്രേക്കറും ആൻഡ് നമ്മുടെ കിങ് SP കൊടുത്തിട്ടുണ്ട്, അഗൈൻ ക്യൂനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആരും സ്പ്ലിറ്റ് ആയി പോകില്ല ഗൈസ്. ഓക്കെ, ഇവരെയും യൂസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ വൾക്കരി ആൻഡ് റൂട്ട് റൈഡർ, അഗൈൻ ഗ്രാൻഡ് വാർഡൻ ആൻഡ് റൂട്ട് റൈഡർ ഫുള്ളും അങ്ങോട്ട് സ്പാം ആക്കുവാണ്. പിന്നെ തന്നെ വൾക്കരി. സോ മേ ബി കോർ ഫുള്ളും ഓവർ ഗ്രോത്ത് സ്പെല്ല് വെച്ചിട്ട്
ഇൻവിസിബിൾ ആക്കാൻ ചാൻസസ് ഉണ്ട്, നോക്കി നോക്കാം എന്ത് ചെയ്യുന്നുള്ളത്. സോ കിങ്ങിൻ്റെ എബിലിറ്റി അവിടെ ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ഓ, ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അഗൈൻ ഗ്രാൻഡ് വണ്ടി എബിലിറ്റി ആക്ടിവേറ്റഡ്. സോ സീസിലുമായിട്ടുണ്ട് ഗൈസ്, ഐസ് കൊലം. പക്ഷേ ഫ്രീസ് ചെയ്ത്, അതായത് നമ്മൾ ഇൻവിസിബിൾ ചെയ്ത് നോക്കണം, ഫുള്ളും മെയിൻ സംഭവമാണ് അഡാറ് ഐറ്റങ്ങളാണ്. സ്കാറ്റർ ഷോട്ട്, റിക്കച്ചർ, കാനോൺ, എക്സ്പോ, ടൗൺ ഹാള്, ഇൻഫെർണോ. ഓക്കെ, ആ മോളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ. വീണ്ടും 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 ഓമ്മോ, എന്തോ ഒരു പിടി പിടിക്കണം. നോക്കുക, നോക്കുവാണെങ്കിൽ എന്തോ മാക്സ് ലെവൽ ഓവർ കോത്ത് സ്പെല്ലായത് കൊണ്ട് കുറച്ച് നേരം പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ഓൾമോസ്റ്റ് എല്ലാം തീർന്നു തന്നെ. റൂട്ടറുടെ സിപ്പിൾ ഇത്രത്തോളം അലൈവാണ് ഗൈസ്, നോക്കി നോക്ക്, എടുത്ത റൂട്ടറുടെ എല്ലാം അലൈവാണെന്ന് തോന്നുന്നു. സോ ഒരേ ഒരു മൾട്ടിപ്പിൾ മാത്രം നടക്കുന്നുണ്ട്. വെയിറ്റിംഗ് ഫോർ നെക്സ്റ്റ് ഡിഫെൻസസ് ഗൈസ്. ഓവർ കോത്ത് സ്പെല് വിട്ടാൽ മാത്രമാണ് അടുത്തൊരു അറ്റാക്കിലേക്ക് വരുത്തുള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ അറ്റാക്ക് ഞാൻ ആദ്യമേ കാണുക ഗൈസ്. സത്യം പറഞ്ഞാൽ മോനെ ചാതി സാധനം. സോ ടൗൺ ഹാൾ അഗൈൻ ഫ്രീസ്. സിമ്പിളായിട്ട് സുഖസുന്ദരമായിട്ട് ബേസ് തീർത്ത് ഗൈസ്. സോ ടൗൺ ഹാൾ കട്ട്. അഗൈൻ ഇൻവിസിബിൾ. ആർസിൻ്റെ എബിലിറ്റി സ്വാഗ് ആണ്, അതും യൂസ് ചെയ്തിട്ടുണ്ട്. 99 ഈസ് ആൻ പെർഫെക്റ്റ് 3-സ്റ്റാർ ഗൈസ്. കണ്ടില്ല അറ്റാക്ക് എത്ര സുഖസുന്ദരമായിട്ടുണ്ട് 3-സ്റ്റാർ കിട്ടുന്നുള്ളത്. സെക്കൻഡ് കാണാൻ പോകുന്ന അറ്റാക്കും ഇതേ ടൈപ്പ് ഓഫ് സ്ട്രാറ്റജിയാണ്. സോ അതും കൂടെ കണ്ടു നോക്കാം ഗൈസ്. ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ഗെയിം പ്ലേ സെയിം ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി തന്നെയാണ് യൂസ് ചെയ്യാൻ വന്നു. ആർമി കോമ്പോയിൽ ഒരു മാറ്റവും ഇല്ല. സോ അടിക്കുമ്പോൾ ബേസ് നോക്കണം, അനന്തുവിൻ്റെ ബേസാണ് ഗൈസ്. ഓക്കെ, വില്യം ആണ് അടിക്കുന്നത്. സോ സ്നിക്കി കോബ്ലി യൂസ് ചെയ്തിട്ട് ഔട്ടർ ഡിഫെൻസസ്, സോറി ഔട്ടർ ബിൽഡിങ്സ് ഓൾമോസ്റ്റ് കട്ടാക്കുവാണ്. കാരണം ഫുൾ യൂസ് ചെയ്യുമ്പോൾ ഒന്ന് വൾക്കരയാണ്, മേ ബി സ്പ്ലിറ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. പറഞ്ഞുകൊണ്ടായിരിക്കും മാക്സിമം ഔട്ടർ ബിൽഡിങ്സ് കട്ട് ചെയ്ത് പ്രോപ്പർ ഫണം സെറ്റ് ചെയ്യുന്നത്. സോ എസ് പി കൊടുത്തിട്ടുണ്ട്, കിങ് കൊടുത്തിട്ടുണ്ട്, ക്യൂൻ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ റൂട്ട് റൈഡർ സ്കെല്ലി കൊടുത്തിട്ടുണ്ട്. അഗൈൻ ഫുള്ള് സ്പാം ആണ്. ആൻഡ് വൾക്കരി അഗൈൻ സി സി ലൂറായിട്ടുണ്ട് ഗൈസ്. ആൻഡ് ഐസ് കൊലം ആൻഡ് ലൂൺസോ ആണ്. സോ ഗ്രാൻഡ് വണ്ട എബിലിറ്റി അവിടെ തന്നെ ഏർലി ആയിട്ടു കൊടുത്തു ഗൈസ്. സോ രണ്ട് കോറ് നോക്കി നോക്ക്. ഓ മൈ ഗോഡ്, കോൾ രണ്ട് പോയിസൺ സ്പെൽ ടവർ ഉണ്ടായിരുന്നു. എക്സ്പോ, സ്കാറ്റർ ഷോട്ട്, റിക്കോച്ചർ, കാനോൺ എല്ലാം തന്നെ ക്ലിയർ ഔട്ട്. അതായത് ക്ലിയർ ഔട്ട് മീൻസ് ഇൻവിസിബിൾ ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സോ ടൊർണാഡോ ആക്ടിവേറ്റ് ആയിട്ടുണ്ട് അവിടെ നോക്കുവാണെങ്കിൽ. ഓ മൈ ഗോഡ്, ഇപ്പോൾ നോക്കിക്കോട്ടോ ഓവർ കോത്ത് സ്പെല്ല് എഫക്റ്റ് തീർന്നു കഴിഞ്ഞാൽ അവിടെ വരണ വരവ് നോക്കിക്കോ. ആൻഡ് അഗൈൻ ഫ്രീസ്. കണ്ടില്ലേ ചമോനെ, എൻ്റെ മോനെ കാണുമ്പോൾ തന്നെ പേടിയാണ് ഗൈസ് ഇത്രയും സംഭവങ്ങൾ. സോ ഇവിടെ ആർമി ഒക്കെ സ്പ്ലിറ്റ് ആയി പോയിട്ടുണ്ട്. സോ അപ്പുറത്തെ കൂടെ കയറി വരുവാണെങ്കിൽ നല്ലൊരു വേലി സെറ്റ് ആയേനെ. പക്ഷേ ആർമി ഫുള്ളും ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ട്. സോ ആർ സിയും കൊടുത്തിട്ടുണ്ട്. സോ ആർ സി നോക്കുവാൻ ഔട്ടർ ഡിഫൻസ് ഓൾമോസ്റ്റ് കട്ടാക്കി നിൽക്കുവാണ്. സോ അവിടെ മോണിലത്താണ് ഗൈസ് നല്ലൊരു ഹിറ്റ് കൊടുക്കുന്നത്. എല്ലാത്തും നോക്കുവാണെങ്കിൽ നമ്മുടെ റൂട്ട് റൈഡേഴ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഡെഡ് ആയിട്ടുണ്ട്. നമ്മളെ നമ്മുടെ തന്നെ വായിൽ വരുന്നത് ഗൈസ്. ഡിഫെൻസ് അറ്റാക്കാണ്. സോ ഓവർ കോത്ത് സ്പെല്ലിൻ്റെ എഫക്റ്റ് കഴിഞ്ഞത് കൊണ്ട് ഇപ്പോൾ നല്ലൊരു ഹിറ്റ് വരാൻ ചാൻസ് ഉണ്ട്. സോ കിങ്ങിൻ്റെ എബിലിറ്റി ആക്ടിവേറ്റഡ്. സോ കിങ് കറക്റ്റായിട്ട് കൂറിലേക്ക് തന്നെ കെറ്റി കയറി വരുന്നുണ്ട്. സോ ക്യൂവിൻ്റെ എബിലിറ്റി എന്തായാലും ആക്ടിവേറ്റ് ആവാൻ ചാൻസ്. സോ ക്യൂവിൻ്റെ എബിലിറ്റി ഓൾമോസ്റ്റ് ആക്ടിവേറ്റഡ് ആണ്. സോ ടൗൺ ഹാൾ ഓൾമോസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ആർമി സ്പ്ലിറ്റ് ആയി പോയില്ലെങ്കിൽ ഉറപ്പായിട്ടും ബേസ് ത്രീസർ ആയേനെ ഗൈസ്. ഇതൊരു 99% അറ്റാക്കാണ് കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ നോക്കുവാണെങ്കിൽ. പക്ഷേ നല്ലൊരു സ്ട്രാറ്റജിയാണ് ഗൈസ്, നല്ലൊരുപോലെ വർക്കൗട്ട് ആവുന്നുണ്ട് സ്ട്രാറ്റജി നോക്കുവാണെങ്കിൽ. പക്ഷേ നിങ്ങളുടെ ഓവർ കോത്ത് സ്പെല്ല് മാക്സ് ലെവൽ ആണെങ്കിൽ ഇത് സ്ട്രാറ്റജി പോസിബിൾ. അല്ലാത്ത പക്ഷം കുറച്ച് ബുദ്ധിമുട്ടേ വരും. കാരണം ഈ എഫക്റ്റ് തീർന്നു കഴിഞ്ഞാൽ വേറെ എഫക്റ്റ് ഉണ്ടല്ലോ, അടുത്ത വരുന്ന ടൗൺ ഹാളിലെ എഫക്റ്റ്, അത് വേറെ ലെവലിലുണ്ടാവും ഗൈസ്. 97. സോ ക്യൂനും 1 HP ആൻഡ് കിങ്ങും 1 HP. ഓ മൈ ഗോഡ്, 97%. ഓയ്യോ, ക്യൂ നോക്കൗട്ട് ആയില്ലേ? ഓ ക്യൂ നോക്കൗട്ട് ഗൈസ്. പക്ഷേ ടൈം ഫെയിൽ കൊണ്ടാണ് പുള്ളിക്ക് തീസർ ആവാത്ത ഈ ബേസ് നോക്കുവാണെങ്കിൽ. കണ്ടില്ലേ ഒരേ ഒരു മോട്ടോർ മാത്രമേ ഉള്ളൂ, പക്ഷേ ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്ന് ഗോൾഡ് സ്റ്റോറേജും കൂടെ. സത്യം പറഞ്ഞാൽ വേറെ ലെവലിലൊരു സ്ട്രാറ്റജിനെയായിരുന്നു ഡബിൾ ഓവർ ഗ്രോത്ത് സ്പെല്ലിൻ്റെ അറ്റാക്ക്. ഞാൻ ഫസ്റ്റ് ടൈം കാണുകയാണ് ഇങ്ങനത്തെ ഒരു അറ്റാക്ക്. അപ്പോൾ നിങ്ങൾ ഇതിനു മുന്നേ ഇങ്ങനത്തെ അറ്റാക്ക് കാണാൻ കണ്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് കമൻറ്റ് സെക്ഷൻ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നെങ്കിൽ വീഡിയോ കാണാമെന്ന് മറക്കാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ മറക്കാൻ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതിലും കിടിലും വീഡിയോ ആയിട്ട് പുതിയൊരു വീഡിയോ പുതിയ കാണാം. ബൈ.